ദേവരാജ, ഡിക്കിയിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്തകത്തേക്ക് കൊണ്ടുപോവാണ്ടായിരുന്നു. ഒരു കിലോമീറ്റർ നീളത്തിലായിരുന്ന ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംബരയെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണ് നിറച്ച് കണ്ടതുള്ളു. വഴിപാടും കഴിച്ചു, ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള തുന്നിക്കഴിഞ്ഞു അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെ, ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. കഥകൊടുത്തിട്ട് മരതകി എന്നെ കേട്ടാന്ന് തെരിയുമോ? എന്നെ കേട്ടേ? അത് മറ്റേ സ്ഥലമാട്ടെ. സ്വല്ലണ്ടേ, അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. ഇല്ലടി, ശരത് കുമാറാ ചിന്ന പൊണ്ണ്, ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടേ. ഏകാംബരകോയിൽ മാത്രമേ പോയുള്ളൂ. അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. മുരുകൻ കോയിലെ കൂടെ കുമ്പിട്ട് പോലാന്ന് സൊന്നെ, ആരെ കേക്കറാങ്ക? സുബ്രഹ്മണ്യനക്കും രണ്ട് പൊണ്ടാട്ടി, ഏകാംബരത്തിനും രണ്ട് പൊണ്ടാട്ടി, ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരന് എങ്ങനെ രണ്ട് ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. എങ്ങ പൊണ്ടാട്ടി അല്ലേ? ജടക്കുള്ളിരിക്കുന്ന കള്ളക്കാതിൽ എങ്ങനെ പൊണ്ടാട്ടി ആവും? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ അടി ഉണ്ടാക്കരുത്, പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേ എന്റെ വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, രണ്ട് തല തമ്മിൽ ചേരും. പക്ഷെ എന്നാലും കാഞ്ചി, ഞാനൊരു പഴഞ്ചൊല്ല് പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടിപ്പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ് എത്തുന്ന പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയ്യാവുടെ നമ്പറും കൊടുത്തു, അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ? ആ എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പുലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പുലകുളിയോ? ആരുടെ? അല്ല, പുലികളി. ഓ, ആ നീ പൊക്കോ. ഛേ, ഓ അവനോടാ പോവാൻ പറഞ്ഞേ. ഓ കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ്? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടുത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനെ ഉണ്ട്? ഇതാരുടെ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള രണ്ടുപേർ ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവോട് അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തോക്ക വേണ്ടേ? അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി ഈ അയ്യാവോട് ഒരു ബുദ്ധി. നീ അത് രണ്ടു ഏതെങ്കിലും മൂല കളഞ്ഞിട്ട് നീ ഇത് രണ്ടും എടുത്ത് അവിടെ തൂക്കോ. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനമ്മ എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായകി അണ്ണം പറയുന്നത്, അണ്ണം കൊണ്ട് അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് രണ്ടും വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അതേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോഴും 4 മണിയുടെ ട്രെയിനിന് ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയിനല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. മീനാക്ഷി എങ്ങടാ? മീനുമാവ് പാക്കലയ്യാ. പാക്കലയ്യാ? പ്ലാറ്റ്ഫോമിൽ തേടി പാത്ത. എല്ലായിടത്തിലും തേടി പാത്താച്ചി. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? ഫോണിൽ കൂപ്പിട്ട് പാത്ത, സെൽഫോൺ സ്വിച്ച് ഓഫ് പണിയെടുക്ക്. കടവളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഇന്ന തോൾ മസിൽസ് എല്ലാം നല്ല ഉടച്ചിവിടെ. ഇന്ന മീനാക്ഷിയെ തേടി ഓടി ഓടി ഉടമ്പെല്ലാം വീങ്ങി പോച്ചു. അമ്മാ, ഞാൻ മീനു അക്കാവക്കിട്ട് പോയിട്ട് മാ, ഉനക്ക് പഠിക്കുന്നതൊക്കെ ഒന്നുമേ ഇല്ല. എല്ലാം പഠിച്ചാച്ച, ഫസ്റ്റ് ക്ലാസ്. മീനാക്ഷി വന്ന ഉടനെ പോയി ഒട്ടിക്കുക സക്കര പത്ത് ഈ മാതിരി. അത് അൻപടി അൻപ്. അമ്മ എങ്ങടി? അപ്പ എണ്ണ തേച്ചിട്ട് ഇരിക്കാ. അതെ, എണ്ണ ഇട്ട് ഉരുട്ടിയത് മതി, വെള്ളം തിളച്ച് മറിയ, വന്ന് കുളിക്കാൻ നോക്ക. കേട്ടിങ്ളാത്ത, ഏത് സഞ്ചാരം അക്കാക്ക് പിടിക്കാത്. എനക്ക് പിടിക്കും, അത് പോരാതാ? അത് പോതു അത്ത. മച്ചാ യാരത്, എന്നടാ മാറിയപ്പ, ഒരു വാരമായി ഇന്ത പക്കം കാണോ മച്ചാനെ? മറന്നിട്ടാ നീ? അപ്പടി സൊല്ലാതിങ്ക മച്ചാ. ഡിപ്ലിക്കോസ് കൊഞ്ചം കൂടി ശരിയില്ല. എന്നടാ അതില്ലക്ക, മീനാക്ഷി സിൽക്സോട് എല്ലാ പബ്ലിസിറ്റിയും ചേർത്ത് നമ്മ മുത്തുപാണ്ടി തന്നെ ഊരില് എത്രയോ കല്യാണത്തക്ക് അവ അലങ്കാരം പണിയിർക്ക്. ഇപ്പൊ മീനാക്ഷിയുടെ കല്യാണ അലങ്കാരത്തക്ക് ഏതോ മലയാളത്തന്മാർക്ക് ഓർഡർ കൊടുത്ത കേൾപ്പെട്ട. അതുവാ എല്ലാം തങ്കിച്ച് ദേവനായികയുടെ ഏർപ്പാടുതാൻ. മുത്തുപാണ്ടി മുഖത്തിലെ നായിനി എപ്പടി മുഴിക്കും മച്ചാ? മുഴിക്കരുതാവരുത്, കിഴിക്കരുതാവരുത്. പുലി പതിങ്കൃതെതുക്ക് പായർതുക്കുതാ.
നമ്മ ശരവണ മീനാക്ഷി കഴുത്തിലെ താലി കെട്ടട്ടും, പിന്നെ ഞാൻ സോൾറതൊക്കെ അപ്പുറം ഒരു കാൽ ദേവനായി മുന്നോട്ട് വെക്ക മാട്ടേ. ചിന്ന വയസ്സിലെ അണ്ണാനരമ്പ ഭയണ്ടാവ ആൾക്ക്. അല്ല നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നല്ലേ, വെള്ളത്തിന്റെ ചൂട് കാത്ത് നിൽക്കില്ല, പിന്നെ ചൂട് പോയി എന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നു. അല്ല പൊന്നാരൻ മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നത്, അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല എന്താ നിന്റെ കയ്യില്? വരല് വരല്. അതെനിക്ക് മനസ്സിലായി, അവന്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചത്. അത് വന്ന് വേണ്ട വേണ്ട ഉരുളണ്ട, മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അത് ഞാൻ വേണ്ട ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏൻ തമ്പി ഇങ്ങ വരുവാ പോവാ, അത് കേക്കറക്ക് ഇങ്ങ ആർക്കും അവകാശം ഇല്ല. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ, ഞാൻ പല പ്രാവശ്യവും കൂട്ട ഞാൻ പല പ്രാവശ്യവും കൂട്ട ബാറ്റിലോടെ ഇങ്ങനെ വരക്കൂടാതെ എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കി ഒന്നും വേണ്ട, പോടാ വിളിയെ. ഔട്ടോബസിൽ കൊണ്ടുപോയി മച്ചാക്കി പോയാച്ച്. ആ എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് കുടിക്കട്ടെ. അല്ല വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. ആ നീ തേക്കേ, നീ തുടക്കി. ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ അപ്പടിയാ, കേരളാവിൽ എപ്പടി മഴ ഇരിക്ക? മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. പുലികളെ കൊണ്ടു തീർക്ക. പുലി? പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവൊക്കെ പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ, അതിനുവേണ്ടി ലക്ഷങ്ങൾ തുണിക്കും. പുലികളൊക്കെ പുറകെ വരും, ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്കാ, ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം. ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം. അത് ഇവരെ രണ്ടാളെയും തളക്കാനൊരു സ്ഥലം വേണം. തളക്കാനോ? അല്ല താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ രണ്ട് ഭാര്യമാർ. ഓ ആശ്വാസമായി, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അയ്യാ ഇവങ്ക വന്ന് നിത്യ ബ്രഹ്മചാരി, നാം എല്ലാം ഡീസന്റ് പാർട്ടീസ് അയ്യാ. സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ചും. അപ്പടിയാ? കാഞ്ചിനാഥ നീ ഇവങ്ങളെ എല്ലാം കൂട്ടിട്ട് പോങ്ക, നീങ്ക രണ്ടുപേരും എങ് കൂടെ വാങ്ങ. ഓക്കേ അച്ഛല്ലി. ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലിയ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായ് തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കുന്നു. ഈ തള്ളയുടെ തന്തയുടെ തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാന്ന് ആരും പറയേങ്കോ. അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രലിംഗ മുതലിയ. അയ്യോ ഇത് എം ജി ആർ അല്ലേ? നല്ല സ്വാമിയുണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നോട് മകൻ ശരവണ ലിംഗം മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇത് എന്നോട് പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഓഹോ ഇത് എന്നോട് ചെല്ല കിളിമകൾ മരതകം ചെല്ല. എന്നാ ബോഡി രാജനട, ആമ്പിൾ എന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇരിക്കണ്ട, ഉള്ള ബോഡി. ഔട്ട് ഹൗസ് പക്കം എത്തി പാത്രം തെരഞ്ഞ തൊലച്ചിടവൻ ജാക്കി. കാഞ്ചി കാമാക്ഷി വെളുക്കാന്തച്ചത് പാണ്ടാകൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം അങ്ങനെയാണ്, ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം. പാപ്പാത്തി തരൂ. അയ്യോ ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വട കൊടുക്കാൻ പറ്റും. നിങ്ങക്ക് കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധ ചെയ്ത് തരാം. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും അല്ല, മസാല ദോശയാ. ഒന്നും വാ അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ ശരി, എന്നാ പോ തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉങ്ങൾക്ക് തിരുമണം ആച്ചാ? അച്ഛനെ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല, എനിക്ക് പാപ്പാത്തിയെ കൊണ്ടും തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണ മാച്ചാനാ ചോദിച്ചത്? എനിക്ക് കല്യാണവുമായി നാലഞ്ച് കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പണിയോ? ശരി വര. എനിക്ക് അപ്പോ മാതിരി ഒരു ചിന്നുവീട് കെട്ടിക്കറിയാ. പാവം കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല, ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് മൂന്നല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ല അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം.
തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി ചൊന്നാ ഞാൻ മുതലേരല്ലേ. നിങ്ങളെപ്പോലൊരു മലയാളിയ നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്നും മുറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാരി പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗം മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേറ്റം, വെച്ചിടി വെച്ചിടി കേറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തും എഴുതി വെച്ചിട്ട് വെള്ളം ഉറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലിയാരി പെണ്ണിനെ, പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാരി ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ ഡിങ്ങിളടിങ്ങിളടിങ്ങിളടിങ് അമ്മാനവാടും. എന്നിട്ട് മുള്ളി മടങ്ങി കുതിട്ട് എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്നത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്നും വിളിച്ച് പറയുന്നു. എത്ര കുടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിക്കും, എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളി ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളു. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണോന്നാ ചോദിച്ചത്? വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊക്കോ. ആ രണ്ട് കണ്ണ് ഞാൻ കുത്തി. അല്ല, ആ മുതലയാരുടെ മോനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് നജീബിനെ കൊണ്ട് അടിയറവും പറയിപ്പിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്. നിരപരാധിത്വം തെളിക്കാൻ ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? എങ്കിലെത്ര അന്തസ്സുണ്ടായിരുന്നു. എടാ, ഇതിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉടനെ കയറി കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? അത് നാട്ടാമെ കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ. ഇതുപോലെ ഒരു കേസിൽ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാ ഞാൻ. എന്നിട്ട് ബോർഡറിനപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കിയെടുത്തോണ്ടും താലിയെട്ടിച്ചു. ഇവിടുത്തെ ഒരു നെയ്ത്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ. അവക്ക് എന്നോട് പ്രേമമായിരുന്നു. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളെ തീരം പരിപാടിയാണല്ലേ. പെമ്പിള്ളേരെ കറുപ്പഴിച്ചു എന്ന് അവരായിട്ട് നാട്ടാമയോട് പരാതി പറഞ്ഞ പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കല്ലാതെ വേറെ പോംവഴിയില്ല. എന്തഴിച്ചു? കറുപ്പഴിച്ചു എന്ന്. എങ്കിൽ ഈ കളിയിൽ താലി ആ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ വെറുതെ കാറ്റുകൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ടു? അല്ല, ടിന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നെ തട്ടിയിട്ടാണെന്നോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണത് ഞാനല്ലേ. ഞാൻ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ടാ, അപ്പുറത്തെ കാറ്റുകൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നുമില്ലല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളെ കൊണ്ട് അലങ്കരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണെന്ന് ഏട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരയും വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോലേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നീ കേട്ടോന്നേ, ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷം ഉണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിക്കുന്ന കാര്യം. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം.
ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂവറിക്കാനായിട്ട് കാറ്റ് വെള്ളം വന്നു പറഞ്ഞു, ഇപ്പൊ പൂവറിക്കാൻ വന്നു പറഞ്ഞു. നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി, അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വരുന്നതിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു, ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേനെ. അങ്ങനെ ഒരു ആകാശ കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ. പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും, ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലാതെ മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലും അവന്റെ ആയുസ് ഒറ്റക്കൊമ്പൻ എടുത്തു. നീ പിന്നാമ്പറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ എവിടെ പോന്ന്? ഞാൻ കൂടെ പോയി പറഞ്ഞു. ഇവിടെ വല്ലടാ മീനാക്ഷി എവിടെ? ആരുടെ മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ട് പവിട്ടറസ്. നീ വാ, അച്ചേട്ടൻ പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല എടുത്തോണ്ട് വന്നേക്കാണ് അല്ലേ കള്ളി? ദൈവമേ, എന്റെ ഷർട്ട് നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. കാരണം കുറ്റിക്കിട്ടോർണം പൊട്ടിച്ചാലുണ്ടല്ലോ. ഊരടി ഷർട്ട്. മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതമൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാഞ്ഞിട്ടാ? ഒക്കെ ശരിക്കറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാം നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി അവിടെ നിക്ക. ഇവളെ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നണത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, അല്ല ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാ കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പൊ ദിഗംബരനായ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ നോക്കാറ്? ഞാൻ അറിയാതെ ഇവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. എന്റെ ഷർട്ട് അന്നീ പുഴുകി തന്നോടി.